നെക്സ്റ്റ് പറയുന്നതാണ് റിസ്ക്. ഓക്കെ, സെക്യൂരിറ്റിയുടെ റിസ്ക്കും അതേപോലെ പോർട്ട്ഫോളിയോയുടെ റിസ്ക് കമ്പ്യൂട്ടർ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നമുക്കറിയാം. റിസ്ക് എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോയുടെ റിസ്ക് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള റിസ്ക് അതിൽ ഇൻവോൾവ് ആയിരിക്കും അല്ലെ, ഇൻക്ലൂഡഡ് ആയിരിക്കും. ഏതൊക്കെയാണ്? സിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ടായിരിക്കും, അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ രണ്ട് ഒരു ഇക്വേഷൻ പറയുന്നുണ്ട് നോക്കാം. പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ദാറ്റ് വാരിയൻസ് ആണ്. അപ്പൊ വാരിയൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ റൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? പോർട്ട്ഫോളിയോ റിസ്ക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഓക്കെ, അതിന്റെ ഇക്വേഷൻ ആണ് ബീറ്റ ഐ സ്ക്വയർ സിഗ്മ എം സ്ക്വയർ പ്ലസ് സിഗ്മ ഇ ഐ സ്ക്വയർ. ഓക്കെ, ഇത് സെക്യൂരിറ്റിയുടെ കേസിന്റെ കേട്ടോ. ഓക്കെ, സെക്യൂരിറ്റിയുടെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഐ എല്ലാം വന്നിട്ടുള്ളത്, ഓക്കെ, ഇവിടെ പി ആയി കഴിഞ്ഞാൽ എന്തായി? മാർക്കറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ അതേപോലെ എന്ത് വരും, അതിന്റെ വെയിറ്റ് ഒക്കെ വരും, അതൊക്കെയാണ് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ഇത് ഹെഡിങ് കാണിക്കുക എന്ത്? മെഷർമെന്റ് മെഷർമെന്റ് ഓഫ് മെഷർമെന്റ് ഓഫ് സെക്യൂരിറ്റി റിസ്ക് അണ്ടർ സിംഗിൾ ഇൻഡെക്സ് മോഡൽ. ഓക്കെ, ഇതാണ് സെക്യൂരിറ്റി. അപ്പൊ സിംഗിൾ സെക്യൂരിറ്റി റിസ്ക് അണ്ടർ സിംഗിൾ ഇൻഡെക്സ് മോഡൽ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? അതിന്റെ ഇക്വേഷൻ ആണ് സിഗ്മ ഐ സ്ക്വയർ ഇസിക്വൽ ടു ബീറ്റ ഐ സ്ക്വയർ സിഗ്മ എം സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ. ഓക്കെ, വേർ സിഗ്മ ഐ സ്ക്വയർ ഇസിക്വൽ ടു വേരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽ സിക്യൂരിറ്റി, സിഗ്മ സ്ക്വയർ എം ഇസിക്വൽ ടു മാർക്കറ്റ് റിട്ടേണിന്റെ വേരിയൻസ്. ഓക്കെ, then sigma square ei എന്ന് പറയും വേരിയൻസ് ഓഫ് റെസിജ്വൽ റിട്ടേൺ ഓഫ് എൻ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി. റെസിജ്വൽ റിട്ടേൺ ആണ് ഈ ആണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ദെൻ ബീറ്റ ബീറ്റ കോഎഫിഷ്യന്റ് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി. ഓക്കെ ആണല്ലോ, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ബീറ്റ സ്ക്വയർ ബീറ്റ സ്ക്വയർ ഓഫ് എ സെക്യൂരിറ്റി ഈസ് 2 ആൻഡ് the variance of market index return 120, variance of residual return of individual securities 400, calculate variance under single index model. Direct equation il kodukavunnathinte answer kittum, appo ningal sondayittu cheyyunnu vicharikkunu. Okay, indinte values edekkiyana? Equation aadi ezhuthikkam, equation endayirunnu equation? സിഗ്മ ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ സ്ക്വയർ സിഗ്മ സ്ക്വയർ ആയി ഇത് രീതിയിൽ വേണമെങ്കിൽ വായിക്കാം കേട്ടോ. ബീറ്റ സ്ക്വയർ ബീറ്റ സ്ക്വയർ ഐ ദെൻ സിഗ്മ സ്ക്വയർ എം എം പ്ലസ് സിഗ്മ സ്ക്വയർ ഇ റിസീജർ റിട്ടേണിന്റെ വേരിയൻസ്. ഓക്കെ, ഇപ്പൊ തന്നിട്ടുള്ളത് നോക്കാം. ബീറ്റ സ്ക്വയർ ഓഫ് സെക്യൂരിറ്റി ബീറ്റ സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. ബീറ്റാ സ്ക്വയർ ഇത്രയും പോർഷൻ തന്നിട്ടുണ്ട്, ഇത്രയും പോർഷൻ എത്രയാണ്? 2 ആണ്. ദെൻ സിഗ്മ എം സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് ഇൻഡെക്സിന്റെ വേരിയൻസ്. മാർക്കറ്റ് ഇൻഡെക്സിന്റെ വേരിയൻസ് തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 120. ഓക്കെ, ദെൻ റിസീജർ റിട്ടേണിന്റെ വേരിയൻസ് റിസീജർ റിട്ടേണിന്റെ വേരിയൻസ് തന്നിട്ടുണ്ട് 400. ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണത്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ ആൻസർ 240 പ്ലസ് 400 ദാറ്റ് ഈസ് 640 ആൻസർ വരും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം, ചെയ്തിടുക കേട്ടോ അത്. ഓക്കെ, ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുക്കേണ്ടതാ ഉള്ളൂ, കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും അതിൽ വരുന്നില്ല. ഓക്കെ, എന്തെങ്കിലും ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ദെൻ സിംഗിൾ ഇൻഡെക്സ് മോഡൽ ഉപയോഗിച്ച് എങ്ങനെ പോർട്ട്ഫോളിയോ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ഓക്കെ, അതിന്റെ പ്രോബ്ലം ഉണ്ട്, നമുക്ക് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ നോക്കുക. സിഗ്മ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പി സിഗ്മ സ്ക്വയർ എം പ്ലസ് സിഗ്മ ഡബ്ല്യു സ്ക്വയർ സിഗ്മ സ്ക്വയർ ഇ ഐ. ഓക്കെ, അപ്പൊ ഇവിടെ ബി പി എന്ന് ഉദ്ദേശിക്കുന്നത് സിഗ്മ ബി സ്ക്വയർ എന്താ പറയണ്ടല്ലോ, പോർട്ട്ഫോളിയോന്റെ വേരിയൻസ്. ഓക്കെ, ദെൻ ബി പി എന്ന് ഉദ്ദേശിക്കുന്നത് പോർട്ട്ഫോളിയോന്റെ ബിറ്റയുടെ സ്ക്വയർ. ഓക്കെ, ദെൻ സിഗ്മ എം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സിഗ്മ സ്ക്വയർ എം എന്ന് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് ഇൻഡെക്സിന്റെ വേരിയൻസ്. ഓക്കെ, ഡബ്ല്യു എന്ന് പറയുന്നത് ഇന്നുണ്ടാകുന്ന പോർട്ട്ഫോളിയോ ആണ്, വെയിറ്റ് അഡീഷണൽ ആയിട്ട് വരും. ദെൻ ഇവിടെ റിസീജിയൽ റിട്ടേണിന്റെ വേരിയൻസ്. ഓക്കെ, ഈ ഒരു ഭാഗത്തെയാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഇത് ഇത്രയും ഭാഗം എന്താ, റിസീജിയൽ റിട്ടേൺ ആണ്. ദാറ്റ് ഈസ് വെയിറ്റഡ് ആവറേജ് ഓഫ് വേരിയൻസ് ഓഫ് റിസീജിയൽ റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി.
ഓക്കെ, ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രോബ്ലം ചെയ്യണം. ഓക്കെ, പ്രോബ്ലം നോട്ട് ചെയ്ത് വെക്കാം. എ പോർട്ട്ഫോളിയോ കൺസിസ്റ്റ് ഓഫ് ഫോർ സെക്യൂരിറ്റീസ് വിത്ത് ഫോളോയിങ് ഫീച്ചേഴ്സ്. ഓക്കെ, നാല് സെക്യൂരിറ്റീസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, വെയിറ്റ് തന്നിട്ടുണ്ട് ഒരു പോർട്ട്ഫോളിയോയില്. ഈ വെയിറ്റ് ടോട്ടൽ നോക്കിയാൽ 1 ഉണ്ടായിരിക്കും കേട്ടോ, നമുക്കറിയാലോ 100% ആണ്. ഇവിടെ എ എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ 0.4 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40% എന്താണ് പോർട്ട്ഫോളിയോ, ആ പോർട്ട്ഫോളിയോ എ ബി സി ഡി എന്ന് പറയുന്ന ഈ കോമ്പിനേഷനിൽ 40%. കോമ്പിനേഷൻ ബേസ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ 40% എന്താണ് എ ആണ്, ദെൻ 20% ബി ആണ്, ദെൻ സി എന്ന് പറയുന്നത് 10% ആണ്, ഡി എന്ന് പറയുന്നത് 30%. അതുപോലെ ആൽഫ വാല്യൂസ് സെക്യൂരിറ്റീസ് തന്നിട്ടുണ്ട്, ബീറ്റ വാല്യൂസ് തന്നിട്ടുണ്ട്, റെസിജ്വൽ വേരിയൻസ് തന്നിട്ടുണ്ട്, ഓരോന്നിന്റെ തന്നിട്ടുണ്ട്. അതിന് പുറമെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ് കാൽക്കുലേറ്റ് ദ റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ ആൻഡ് സിംഗിൾ ഇൻഡെക്സ് മോഡൽ ഇഫ് ദ റിട്ടേൺ ഓൺ മാർക്കറ്റ് ഈസ് 18%. മാർക്കറ്റ് ഇൻഡെക്സിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് 18% ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓൺ മാർക്കറ്റ് ഇൻഡെക്സ് ഈസ് 12%. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മാർക്കറ്റിന്റെ ഇതാണ് പറഞ്ഞിട്ടുള്ളത്, മാർക്കറ്റിന്റെ റിട്ടേൺ ആണ് പറഞ്ഞിട്ടുള്ളത് 18%. മാർക്കറ്റ് ഇൻഡെക്സിന്റെ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, മാർക്കറ്റ് ഇൻഡെക്സിന്റെ റിട്ടേണിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് 12%. ഓക്കെ, അപ്പൊ ഇക്വേഷനിൽ കൊടുത്താൽ എന്ത് കിട്ടും, നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ പി ജി ലെവലൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണിത്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി, നാല് സെക്യൂരിറ്റി ആണ്, വെയിറ്റ് വന്നിട്ടുണ്ട്, ആൽഫ വന്നിട്ടുണ്ട്, ബീറ്റ വാല്യൂ വന്നിട്ടുണ്ട്, റെസിജ്വൽ വേരിയൻസും തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് പുറമെ എന്താണ് മാർക്കറ്റ് റിട്ടേൺ ഓൺ മാർക്കറ്റ് വന്നിട്ടുണ്ട്. റിട്ടേൺ ഓൺ മാർക്കറ്റ് ആർ എം ബാർ സീക്കിളിൻ്റെ എത്രയാണ്, 18% വന്നിട്ടുണ്ട്. ദെൻ അതിന് പുറമെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓൺ മാർക്കറ്റ് ഇൻഡെക്സ് ദാറ്റ് ഈസ് സിഗ്മ എം ഈസ് ഈക്വൽ ടു 12% തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, കാൽക്കുലേറ്റ് ദ റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അറിയാലോ, ആർ പി സി ഈക്വൽ ടു ആൽഫ പി പ്ലസ് ബീറ്റ പി ആർ എം. ഓക്കെ, നേരത്തെ ചെയ്തതാണ്. ഓക്കെ, പോർട്ട്ഫോളിയോ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, സിഗ്മ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബീറ്റ പി സ്ക്വയർ സിഗ്മ എം സ്ക്വയർ, സിഗ്മ സ്ക്വയർ എം എന്ന് വായിച്ചാലും കുഴപ്പമില്ല കേട്ടോ, പ്ലസ് സിഗ്മ ഡബ്ല്യു ഐ സ്ക്വയർ സിഗ്മ സ്ക്വയർ ഇ ഐ. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആർ പി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ടേബിൾ ആക്കാനുണ്ട്, അത്യാവശ്യം എഴുതാനുണ്ടായിരിക്കും, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സെപ്പറേറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ എഴുതി പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം ആർ പി കാൽക്കുലേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത് എന്താണ്, കാൽക്കുലേഷൻ ഓഫ്, അങ്ങനെ എഴുതാം, കാൽക്കുലേഷൻ ഓഫ് ആർ പി പോർട്ട്ഫോളിയോ റിട്ടേൺ. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക, ബീറ്റ പി കാൽക്കുലേറ്റ് ചെയ്യുക. ബീറ്റ പി ഇസ് ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു ഐ ബീറ്റ ഐ. ഓക്കെ, ഇപ്പോൾ അത് പുതിയൊരു കോളം കാണിക്കുക, ഡബ്ല്യു ഐ ബീറ്റ ഐ എന്ന് പുതിയൊരു കോളം കാണിക്കുക. ഓക്കെ, എത്ര വരും, വെയിറ്റ് ഇൻറ്റു ബീറ്റ ദാറ്റ് ഈസ് 0.4 × 1.2, ദെൻ 0.2 × 0.8, 0.1 × 1.6, 0.3 × 1.3. ഓക്കെ, വാല്യൂസ് നോക്കുക, എത്ര വരും, 0.4 × 1.2, 0.48, ദെൻ 0.16, ദെൻ 0.16, ദെൻ 0.39. ഓക്കെ, ടോട്ടലി നോക്കാം, 0.48 പ്ലസ് 0.16 പ്ലസ് 0.16 പ്ലസ് 0.39, ദാറ്റ് ഈസ് 1.19 വരും. ഓക്കെ, 1.19. ഓക്കെ, ഇത്രയും 1.19 നേരെ എഴുതി വെച്ചാൽ മതി.
1.19. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? രണ്ടാമത്തെ സ്റ്റെപ്പിൽ ബീറ്റ പി ഇൻറ്റു ആർ എം ചെയ്യാം അല്ലേ. ആർ എം അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്വസ്റ്റൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1.19 ഇൻറ്റു 18%. ഓക്കെ, 1.19 ഇൻറ്റു 18% എന്ന് പറയുമ്പോൾ നോക്കുക എത്ര വരും. 1.19 ഇൻറ്റു 18 21.42 വരും. ഓക്കെ, 1.19 ഇൻറ്റു 18 ചെയ്യാം. ഓക്കെ, 21.42 വരും. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടത്? തേർഡ് സ്റ്റെപ്പിൽ ആൽഫ പി കാൽക്കുലേറ്റ് ചെയ്യുക. ആൽഫ പി ഈസ് ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു ഐ ആൽഫ ഐ. ഓക്കെ, പുതിയ കോളം കാണിക്കുക, ഡബ്ല്യു ഐ ആൽഫ ഐ പുതിയ കോളം കാണിക്കുക. ദാറ്റ് ഈസ് 0.4 × 1, ദെൻ 0.4 × 1 എന്ന് പറയുമ്പോൾ 0.4, ദെൻ 0.2 × 0.2 × 2 0.4, ദെൻ 0.1 × 0.8 0.8 ദെൻ 0.3 × 1.6 0.48. ഓക്കെ, ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 0.4 + 0.4 + 0.08 + 0.48 = 1.36 വരും. 1.36 = 1.36. ഇക്വേഷനിൽ കൊടുക്കുക. ഇക്വേഷൻ എന്തായിരുന്നു? ആർ പി ഈസ് ഈക്വൽ ടു, ഓക്കെ, ആൽഫ പി 1.36 പ്ലസ് 21.42. ഓക്കെ, 8.7 × 22 22.78% വരും. ഓക്കെ, അപ്പോൾ ഇതാണ് പോർട്ട്ഫോളിയോ റിട്ടേൺ. സംശയമൊന്നും ഉണ്ടാവില്ല, നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ടാണ് സ്പീഡിൽ ചെയ്തു പോയത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? പോർട്ട്ഫോളിയോ റിസ്ക് കമ്പ്യൂട്ടർ അല്ലേ. റിസ്ക് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. സിഗ്മ പി സ്ക്വയർ വേരിയൻസ് ആണ്. ഓക്കെ, പോർട്ട്ഫോളിയോ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ബീറ്റ സ്ക്വയർ പി സിഗ്മ സ്ക്വയർ എം പ്ലസ് സിഗ്മ ഡബ്ല്യു സ്ക്വയർ ഡബ്ല്യു ഐ സ്ക്വയർ സിഗ്മ സ്ക്വയർ ഇ ഐ എന്നാണ്. അല്ലെ, ബീറ്റ പി നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. സിഗ്മ സ്ക്വയർ എം സിഗ്മ എം ക്വസ്റ്റൻ തന്നിട്ടുണ്ട്, 12% ആണ്. ഓക്കെ, ദെൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? സിഗ്മ ഡബ്ല്യു സ്ക്വയർ സിഗ്മ സ്ക്വയർ ഇ ഐ കാൽക്കുലേറ്റ് ചെയ്യണം. സിഗ്മ സ്ക്വയർ ആണ് ഇ ഐ ആണ് ഈ തന്നിട്ടുള്ളത്, റെസിജ്വൽ വേരിയൻസ് ആണ് തന്നിട്ടുള്ളത്. ഇ ഐ എന്ന് പറയുന്നത് റെസിജ്വൽ വേരിയൻസ് ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ വേരിയൻസ് തന്നെ തന്നിട്ടുള്ളത്, സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. അതിനെന്ത് ചെയ്യണം? വെയ്റ്റിൻ്റെ സ്ക്വയർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം എടുക്കണം. ഓക്കെ, അപ്പം പുതിയൊരു കോളം കാണിക്കാം, ഡബ്ല്യു ഐ സ്ക്വയർ കാണിക്കാം. ഓക്കെ, ഡബ്ല്യു ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കുക. 0.4 സ്ക്വയർ 0.16, ദെൻ 0.04, 0.01, 0.09. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഈ വെയ്റ്റിൻ്റെ സ്ക്വയറിനെ വേരിയൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഡബ്ല്യു ഐ സ്ക്വയർ സിഗ്മ സ്ക്വയർ ഇ ഐ. ഓക്കെ, 320 × 0.16. ഓക്കെ, ഓരോന്ന് ചെയ്യാം. 320 × 0.16 എന്ന് പറയുമ്പോൾ 51.2 വരും. ദെൻ 450 × 0.04 എത്രയാണ്? 8 വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് 0.1 സ്ക്വയർ 0.01 × 270 എത്ര വരും? 2.7 വരും. ദെൻ 0.09 × 180 16.2 വരും. അതിൻ്റെ സം എടുക്കുക. അതിൻ്റെ സം എടുക്കുമ്പോൾ 88.1 കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് സിഗ്മ ഡബ്ല്യു ഐ സ്ക്വയർ സിഗ്മ സ്ക്വയർ ഇ ഐ. ഇനി ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക. ഓക്കെ, ഇക്വേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ പി സ്ക്വയർ ബി പി, സോറി ബി എന്നാണ് വരുന്നത്, ബീറ്റ പി. ബീറ്റ പിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ബീറ്റ പി എന്ന് പറയുന്നത് 1.19 ആണ്, അതിൻ്റെ സ്ക്വയർ ഇട്ടു ഇൻറ്റു. ദെൻ സിഗ്മ എം എന്ന് പറയുന്നത് 12 ആണ്, 12 സ്ക്വയർ പ്ലസ് ഇത്രയും ഭാഗം 88.1 ആണ്. ഓക്കെ, 1.19 ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1.19 × 1.19 ഓക്കെ എത്ര വരും? 1.4161 × 12 സ്ക്വയർ 144. ഓക്കെ, ഇതിനെന്ത് ചെയ്യുക? 144 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, പ്ലസ് 88.1, ദാറ്റ് ഈസ് 203.9184 പ്ലസ് 88.1.
ദാറ്റ് ഈസ് 292.0184. ഓക്കെ, ദാറ്റ് ഈസ് പോർട്ട്ഫോളിയോ വേരിയൻസ്. ഓക്കെ, പോർട്ട്ഫോളിയോ വേരിയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. പോർട്ട്ഫോളിയോ റിസ്ക് ആണ് ചോദിച്ചിട്ടുള്ളത്, റൂട്ട് ഓഫ് 292.0184. ഓക്കെ, അതിൻ്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും, 17.08 വരും. ഓക്കെ, 17.08. ഓക്കെ, ദാറ്റ് ഈസ് പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ ആണല്ലോ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, ഇക്വേഷൻസ് നന്നായി നോക്കിയാൽ മതി. ഓക്കെ, ഈ പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. സെയിം ആണ്, നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്, ആ ചെയ്തിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്തിട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, സിംഗിൾ ഇൻഡെക്സ് മോഡൽ ഉപയോഗിച്ച് പോർട്ട്ഫോളിയോ റിട്ടേണും വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ മൾട്ടി ഇൻഡെക്സ് മോഡൽ. മൾട്ടി ഇൻഡെക്സ് മോഡലിൽ പ്രോബ്ലം ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് അതിന്റെ തിയറി ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, മൾട്ടി ഇൻഡെക്സ് മോഡലിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിംഗിൾ ഇൻഡെക്സ് മോഡലിൽ ഒരു സിംഗിൾ ഫാക്ടർ ബേസ് ചെയ്തിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്, നമ്മൾ പോർട്ട്ഫോളിയോ അനാലിസിസ് നടത്തിയിരുന്നത് അല്ലേ. ഓക്കെ, എന്നാൽ മൾട്ടി ഇൻഡെക്സ് മോഡലിലേക്ക് വരികയാണെങ്കിൽ, ആ സിംഗിൾ ഇൻഡെക്സ് മോഡൽ എന്ന് പറയുന്നത് ആ മാർക്കറ്റ് ഇൻഡെക്സിനെ മാത്രം ബേസ് ചെയ്തിട്ടായിരുന്നു, എന്താണ് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് മാത്രം അവിടെ കൺസിഡർ ചെയ്തിരുന്നത് അല്ലെ. എന്നാൽ നമ്മൾ റിയാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് അതിന് പുറമെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെക്യൂരിറ്റീൻ്റെ റിട്ടേൺ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഫാക്ടേഴ്സ് മാർക്കറ്റ് ഇൻഡെക്സിന് പുറമെ മറ്റ് ഫാക്ടേഴ്സുകൾ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, പോർട്ട്ഫോളിയോ അനാലിസിസ് നടത്താണ്. ദാറ്റ് മീൻസ് പോർട്ട്ഫോളിയോ റിസ്ക് ആൻഡ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അതാണ് മൾട്ടി ഇൻഡെക്സ് മോഡൽ പറയുന്നത്. ഓക്കെ, മൾട്ടി ഇൻഡെക്സ് മോഡൽ വൈഡൻ സ്കോപ്പ് ഓഫ് സിംഗിൾ ഇൻഡെക്സ് മോഡൽ ബൈ ഇൻക്ലൂഡിംഗ് ദീസ് അഡീഷണൽ ഫാക്ടേഴ്സ് ആസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ഓക്കെ, ഇവിടെ ഇൻഫ്ലേഷൻ, എക്കണോമിക് ഗ്രോത്ത്, ഇൻട്രസ്റ്റ് റേറ്റ്, ആ അത്തരത്തിലുള്ള എന്താണ് എക്സ്ട്രാ ഓർ അഡീഷണൽ ഫാക്ടേഴ്സ് കൂടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദെൻ ഇക്വേഷൻ നോക്കുക, ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. എന്താണ് ആർ ഐ സിക്വൽ ടു, സെക്യൂരിറ്റിന്റെ കേസ് ആണ് പറയുന്നത്, ആർ ഐ സിക്വൽ ടു ആൽഫ ഐ, ആൽഫ പറയണല്ലോ. ഓക്കെ, ദെൻ ആർ എം ബീറ്റ എം ആർ എം പറയണ്ടല്ലോ. ഇത് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് ഇൻഡെക്സിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനനുസരിച്ച് വരുന്ന റിസ്ക് ആണ് ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഈസ് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ബാക്കി വരുന്നതാണ് അഡീഷണൽ റിസ്ക്, അഡീഷണൽ, ആ യെസ്, അഡീഷണൽ ഫാക്ടേഴ്സ് എന്താണ് മൂലം ഉണ്ടാകുന്ന റിസ്ക് ആണ് അടുത്തായിട്ട് പറയുന്നത്, ബീറ്റ വൺ ആർ ആർ വൺ. ബീറ്റ വൺ ആർ വൺ എന്ന് പറയും, ആർ വൺ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഫാക്ടർ ആണെങ്കിൽ ആ ഇൻഫ്ലേഷൻ എങ്ങനെ ഈ സെക്യൂരിറ്റീൻ്റെ റിട്ടേൺ എഫക്ട് ചെയ്യും, ദാറ്റ് ഈസ് എന്താ ബീറ്റ വൺ ആർ വൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബീറ്റ ആർ ടു എന്ന് പറയുന്നത് എന്താ, ബീറ്റ ആർ ടു എന്ന് പറയുന്ന, ബീറ്റ ടു ആർ ടു, ആർ ടു എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ്. ഇപ്പൊ എക്കണോമിക് ഗ്രോത്ത് എടുത്തോ, എക്കണോമിക് ഗ്രോത്ത് എങ്ങനെ മാർക്കറ്റ് സെക്യൂരിറ്റിയുടെ റിട്ടേൺ എഫക്ട് ചെയ്യും, ദാറ്റ് ഈസ് ബീറ്റ ടു ആർ ടു. അതേപോലെ എത്രത്തോളം അഡീഷണൽ ഫാക്ടേഴ്സ് ഈ പർട്ടിക്കുലർ സെക്യൂരിറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ, റിട്ടേൺ എഫക്ട് ചെയ്യുന്നുണ്ടോ, അത്രയും ഫാക്ടേഴ്സിന്റെ എന്ത് ചെയ്യാം, ബീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ചെയ്യുന്നത്. ഓക്കെ, ബീറ്റ ത്രീ ആർ ത്രീ. ഓക്കെ, പ്ലസ് ലാസ്റ്റ് ചെയ്യുന്ന പോലെ ഇ ഐ, ഇതാണ് സിജിയർ റിട്ടേൺ ഓർ എറർ ഫാക്ടർ അഡീഷണൽ. ഇതിന് പുറമേ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇ ഐ. ഓക്കെ, ദാറ്റ് ഇസ് അഡീഷണൽ ബെനിഫിറ്റ് ഓർ അഡീഷണൽ റിട്ടേൺ ഓർ ഇതാണ് എക്സ്ട്രാ ബെനിഫിറ്റ്. ഓക്കെ, ഇതാണ് ഇ ഐ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള തിയറി ആയിട്ട് അപ്പൊ നിങ്ങൾ നോക്കി വെക്കണം. ഓക്കെ, ഇവിടെ ആർ എം ഉദ്ദേശിക്കുന്നത് എന്താണ്, മാർക്കറ്റ് ഫാക്ടർ ആണ്. ആർ വൺ ആർ ടു ആർ ത്രീ എന്ന് ഉദ്ദേശിക്കുന്നതൊക്കെ എന്താണ്, അഡീഷണൽ ഫാക്ടേഴ്സ്, മാർക്കറ്റ് ഫാക്ടറിന് പുറമെയുള്ള മറ്റ് വരുന്ന അഡീഷണൽ ആയിട്ടുള്ള എക്സ്ട്രാ മാർക്കറ്റ് ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് ഇൻഫ്ലേഷൻ, എക്കണോമിക് ഗ്രോത്ത്, ഇൻട്രസ്റ്റ് റേറ്റ് എക്സെട്ര. ഓക്കെ, അതൊക്കെയാണ് ആർ വൺ ആർ ടു ആർ ത്രീ എന്ന് പറയുന്നത്. ഈ ഓരോ ഫാക്ടേഴ്സും എന്താണ് നമ്മുടെ സെക്യൂരിറ്റീസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, ദാറ്റ് ഈസ് ബി വൺ, ബി ടു, ബി ടു, ബി ത്രീ, എക്സെട്ര. ഓക്കെ, അത് അതാണ് എഴുതി വെച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻഡെക്സ് മോഡലിൽ പഠിച്ചു വെക്കണം. സിംഗിൾ ഇൻഡെക്സ് മോഡലും മൾട്ടി ഇൻഡെക്സ് മോഡലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു മാർക്സിന് ചോദിക്കാം, ഫോർ മാർക്സിനൊക്കെ ചോദിക്കാം. ഇൻഡെക്സ് മോഡൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ എഴുതി വെക്കണം വിത്ത് ദി ഇക്വേഷൻസ്. ഓക്കെ, ഇക്വേഷൻ ഉൾപ്പെടെ എഴുതി വെക്കണം. ഓക്കെ, അപ്പൊ കുറച്ച് വൈഡായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യാം, സാവധാനം ഇതിന് വായിച്ചു നോക്കുക, ഇത് കേൾക്കുക, എന്നിട്ട് അതിന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെമിസ്റ്റർ അവസാനിപ്പിക്കുന്ന സമയമായില്ലേ. ഓക്കെ, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് നമുക്ക് റിവിഷൻ തരുന്നുണ്ട്.
കോളേജിൽ വന്നിട്ട് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണല്ലോ. ഇനി താങ്ക് യു, പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അയച്ചു തരാം. ചെയ്ത് നോക്കിയാൽ തന്നെയാണ് ഇത് കിട്ടുള്ളൂ. ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം പേപ്പർ ആണെങ്കിലും 70-30% എന്നൊക്കെ പറയുമെങ്കിലും കഴിഞ്ഞ തവണ നിങ്ങളുടെ സീനിയേഴ്സിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഒരു പ്രോബ്ലം പോലും ചോദിക്കാതെ എല്ലാം തിയറിയാണ് ചോദിച്ചിട്ടുള്ളത്. ആ തിരിച്ച് ചിലപ്പോൾ എന്തെങ്കിലും വരാം ഈ വർഷം നിങ്ങൾക്ക് വരും ചെയ്യാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രോബ്ലംസും പഠിക്കണം, തിയറിയും പഠിക്കണം. രണ്ടും പഠിച്ചു കഴിഞ്ഞാലേ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ചൊരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു പേപ്പർ തന്നെയാണ്, മനസ്സിലാവാനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നന്നായി പഠിക്കുക. ഓക്കെ, നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്ക് മേടിക്കാനും നന്നായി സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പേപ്പറാണ്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ വായിച്ചു നോക്കുക, എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എനിവേ താങ്ക് യു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ സെമിനാർ എടുത്ത ഒരു മൊഡ്യൂളാണ്. ഓക്കെ, ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് നമ്മൾ നിങ്ങൾ തന്നെ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളായി എസ് ഐ ബിയുടെ ഗൈഡ് ലൈൻസ്, ആരാണ് ഇൻവെസ്റ്റർ, ഇൻവെസ്റ്റർ റിട്രസ്റ്റഡ് ഏജൻസി, ഗ്രീവൻസസുകൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് സെമിനാർ തന്നിട്ടുണ്ട്. അത് ഞാൻ അയച്ചു തരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സസ് ഞാൻ അയച്ചു തരും, സ്റ്റഡി നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് വാട്സപ്പ് ചെയ്ത് തരാം. ഓക്കെ, സിംപ്ലിഫൈഡ് നോട്ട്സ് ഞാൻ അയച്ചു തരുന്നുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഇപ്പൊ എല്ലാവരും നന്നായി പഠിക്കാം. ഓക്കെ.